കഴിഞ്ഞ രണ്ട് വിഷുവും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അറിയാം. കാര്യം ആഘോഷങ്ങളും പൂരങ്ങളും അതുപോലെ മറ്റ് എല്ലാം നമുക്ക് കൈവിട്ടു പോയി എന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് നിന്നും ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സുഖം പകരാനായി സ്നേഹദീപമേമിഴി തുറക്കൂ. അങ്ങനെ ഞാനും കയറി പാടി, ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ലാൽജോസ് ഏട്ടൻ പാടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ. മഹാഭാഗ്യമാണ് ബ്രഹ്മാനന്ദൻ്റെ മകനായി ജനിച്ചത്. അതിൽ അല്പം സംഗീതം എനിക്ക് അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടി എന്നറിയുന്നതിൽ അറിഞ്ഞതിൽ തിരിച്ചറിഞ്ഞതിൽ അതാണ് തീർച്ചയായിട്ടും. പിന്നെ കലാകാരന്മാർ തന്നെ അറിയപ്പെടണം, എല്ലാവരും അറിയപ്പെടണം. കാര്യം എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ. വിഷു ദിനമായ ഇന്ന് പ്രത്യേക കൂടിക്കാഴ്ചയാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് യുവ സംഗീതജ്ഞനും അതുപോലെ ഈ വളരെ സമീപഭാവിയിൽ അഭിനയരംഗത്തേക്കും ഒക്കെ കടന്ന അനുഗ്രഹീതനായ കലാകാരൻ ശ്രീ രാഗേഷ് ബ്രഹ്മാനന്ദനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് രാഗം ബ്രഹ്മാനന്ദം എന്ന ഒരു ശീർഷകം നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും രാഗേഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഹൃദ്യമായ വിഷു ആശംസകൾ. താങ്ക് യു സനോജ്, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് തത്വമയി ചാനലിലൂടെ എനിക്ക് എൻ്റെ പഴയകാലത്തെ സുഹൃത്തായ സനോജുമായി ഇങ്ങനൊരു നല്ല ദിവസത്തിൽ കൂടിച്ചേരാൻ സാധിച്ചല്ലേ. വളരെ കോയിൻസിഡൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഒരു ഈ ഒരു കൂടിക്കാഴ്ച നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് രാഗേഷുമായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ എത്തുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ രണ്ട് വർഷം കടന്നുപോയത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു വിഷുവാണിത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളികൾ ഇപ്രാവശ്യം വിഷു ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. കാര്യം കഴിഞ്ഞ രണ്ട് വിഷുവും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാര്യം ആഘോഷങ്ങളും പൂരങ്ങളും അതുപോലെ മറ്റ് എല്ലാം നമുക്ക് കൈവിട്ടുപോയി എന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് നിന്നും ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ മറ്റ് വിശേഷങ്ങൾക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കഴിഞ്ഞുപോയ കാലഘട്ടം അതിനെ ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം? അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എവറിത്തിങ് ഹാസ് ബോത്ത് സൈഡ്സ് എന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു വശം മാത്രം വായിച്ചു പോയാൽ എൻ്റെ കഥ മനസ്സിലാവില്ലല്ലോ. അതുപോലെയാണ് ഈ കൊറോണ കാലത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഏകദേശം ഒരു 10-15 പരിപാടി ബുക്കായി കൈ നിറയെ കാശും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇതെല്ലാം നിന്ന് പോകുന്നതും. ഇത് എൻ്റെ വിഷയം, പക്ഷെ ഇതിലും വളരെ മോശമായിട്ട് വളരെ എന്താ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളൊക്കെ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ് നഷ്ടപ്പെട്ടു. ഈ രണ്ട് വർഷത്തെ കാലയളവിൽ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് യാതനകൾ സഹിച്ചു. പക്ഷേ ഓൺ ദി അതർ സൈഡ് നമുക്ക് മറ്റൊരു പുതിയ കാഴ്ചപ്പാടിലേക്ക് ജീവിതത്തെ കാണണം എന്ന ഒരു സന്ദേശം അത് തന്നിട്ടാണ് പോയെന്ന് പ്രതീക്ഷിക്കാം. ഇനി വരില്ല, അല്ലെങ്കിൽ വന്നാലും ഇതുപോലെ ഒരു അവസ്ഥ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് നമ്മൾ ഇതിനെ പഠിച്ചു കഴിഞ്ഞു, അതിനെ അഭിമുഖീകരിക്കാനുള്ള വഴികൾ കണ്ടെത്തി കഴിഞ്ഞു. നമ്മളെല്ലാം വാക്സിൻ എടുത്ത് സജ്ജരായിരിക്കുകയാണ്. ഇനി വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എങ്കിലും ഇത് പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് നടന്ന ഫെസ്റ്റിവലിൽ എനിക്ക് ഒരു അവസരം കിട്ടി പാടാനായി, എൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കാനായി. ഇതുവരെ IFFK കാണാത്ത ഒരു അനുഭവമായിരുന്നു അത്. കാരണം സാധാരണ ഒരുപാട് സിനിമാക്കാരും അത് കുറച്ച് മുതിർന്നവരായിരിക്കും, കുറച്ച് ചെറുപ്പക്കാരുണ്ടാകും. പക്ഷേ ഇത്രയും ക്രൗഡും ഇത്രയും അധികം യുവതലമുറകൾ വന്ന് മറിഞ്ഞ ഒരു IFFK ഉണ്ടായിട്ടുള്ളത്, അത് തരുന്ന ഒരു സന്ദേശം എന്ന് വെച്ചാൽ ഇനി ശേഷിക്കുന്ന ജീവിതം എല്ലാ രീതിയിലും ആഘോഷിക്കുക എന്നുള്ളതാണ്. ബാക്കി പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് കയ്യിലുള്ളത്, എന്താണ് മുന്നിലുള്ളത്. അത് ഈ ആഘോഷങ്ങൾ സപ്രസ് ചെയ്യേണ്ട ഒരു ഫീലിംഗ് ആണോ ഇത്, അടക്കി വെച്ചതിൻ്റെ ഒരു പൊട്ടിത്തെറിക്കൽ? അത് ഈ ഞാൻ കൊറോണയുടെ കാര്യം ആ രണ്ട് വർഷത്തെ കാര്യമല്ല പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഭൂമിയിൽ ജന്മം എടുക്കുക എന്ന് പറയുന്നത് തന്നെ എത്രയോ ഒരു പുണ്യമാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ ഭൂമിയിൽ ഈ പ്രകൃതിയുമൊക്കെ ആയിട്ട് എന്തൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി, അതെല്ലാം തിരിച്ചറിഞ്ഞ് അതിനെ കണ്ട് ആഘോഷിച്ച് അനുഭവിച്ച് സുഖമായി ഇവിടുന്ന് പോവുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്.
അതിൽ സൗഹൃദങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ടാവും. അതെല്ലാം തിരിച്ചറിഞ്ഞ് അത് നിലനിർത്തി സന്തോഷമായിട്ട് പോവാം, ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. അതാണ് ഞാൻ ഈ കൊറോണയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് മനസ്സിലായത്. എന്തായാലും അതിജീവനത്തിന്റെ പാത പിന്നിട്ട് കഴിഞ്ഞു, ഇനി പ്രത്യാശയുടെ ഒരു പുതിയ നാൾവഴിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അപ്പൊ നമ്മൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാകേഷിന്റെ ഒരു ചെറിയ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം മറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഈ പുതിയ ഒരു പ്രത്യാശ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രാഗം? രാഗം അങ്ങനെ ഒന്നുമില്ല, രാഗം ഉണ്ട് എങ്കിലും ഈ ഇത്രയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീണ്ടും ഈ പ്രകൃതിയോട് അല്ലെങ്കിൽ ഈ പ്രകൃതിയെ നയിക്കുന്ന ഈശ്വരനോട് വീണ്ടും ഞങ്ങൾക്ക് നല്ല സുഖം തരണേ പകരണേ എന്നാണ്. അപ്പോൾ ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കുക. പാടട്ടെ. ഓക്കെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിൻ ഉറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഈ പാട്ടിൻ്റെയൊക്കെ ഒരു ഫീല് ശരിക്കും നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ? കാര്യം ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് പിന്നീട് ഈ പാട്ട് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ വീണ്ടും ഉണർന്നു തുടങ്ങുന്ന ഒരു സമയം. രാകേഷേ, ഈ കലാകാരന്മാരെ നമ്മൾ പൊതുവെ പറയാറുണ്ട്, കലാകാരന്മാർ അവരവരുടെ ലോകത്ത് ജീവിക്കുന്നവരാണ്, മറ്റൊന്നിലും അധികം ഇടപെടാറില്ല, കാര്യം അവരുടെ തിരക്കും കാരണങ്ങളും കൊണ്ടാണ്. പക്ഷേ ഈ ഈ പറഞ്ഞ കഴിഞ്ഞ ഘട്ടം പല കലാകാരന്മാരെയും മാറ്റി ചിന്തിച്ച ഒരു സമയം കൂടിയായിരുന്നു. കാര്യം കല മാത്രമാണോ ഫ്രണ്ടിലുള്ള ഓപ്ഷൻ, മറ്റ് ജീവിത മാർഗങ്ങളും കൂടെ നമ്മൾ ഇനി തിരക്കേണ്ടതില്ലേ? ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാമെന്നുള്ള പല കലാകാരന്മാരും തട്ടുകട മുതൽ മറ്റ് പല ബിസിനസ് സംരംഭങ്ങളിലേക്കും തിരിയുന്ന ഒരു കാഴ്ചയുണ്ട്. കാര്യം ഇത് അന്നത്തിൻ്റെ പ്രശ്നമാണ്, കല ഒരു വശത്ത് നിലച്ചിരിക്കുന്നു, അപ്പം മറുവശത്ത് കുടുംബം പോറ്റേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഇത് ഈ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ ഘട്ടത്തിൽ? ഒരു ഒരു മാറി ചിന്ത. ഈ കലാകാരൻ മാത്രമല്ല, ഞാൻ വോറൻ ബഫറ്റ് എന്ന് പറഞ്ഞ ലോക പ്രശസ്തനായ ധനികനായ ബിസിനസ്സുകാരനെ പുള്ളിയുടെ ഒരു കോട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏക വരുമാനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ കാലക്രമേണ നിങ്ങൾ പാപ്പരായി മാറും, യാതൊരു സംശയമില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പരമാവധി അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 7 വരുമാന സ്രോതസ്സെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല, 7 ഒന്നിന് മതി എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് 7. അത് പുള്ളി പറയുന്നത് ഈ 7 വലുതാവണമെന്നില്ല, ചെറിയ കാര്യങ്ങളാവാം, ഒന്ന് വലുത് ഒന്ന് ചെറുത്, അങ്ങനെ ഒരു 7 ഉണ്ടെങ്കിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പാപ്പരാവത്തില്ല. ഇത് അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട കാര്യമാണ്, കലാകാരൻ മാത്രമല്ല. പിന്നെ കലാകാരന്മാരുടെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു കോമൺ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കലയിൽ അവർ അങ്ങ് മുഴുകി ജീവിക്കുകയാണ്. അതിനെ എൻ്റെ അച്ഛൻ്റെ കാര്യം പറയണം, അച്ഛൻ മറ്റൊന്നും അറിയില്ല, പാടുക എന്നുള്ളത് മാത്രം, അത് ഒരു തപസ്യയായിട്ട് കണക്കിലെടുത്ത് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ തപസ്യയായിട്ട് കണ്ട് ജീവിക്കുന്നവരാണ്, അവർക്ക് മറ്റൊന്നിനും സമയമില്ല എന്നുള്ളൊരു കാര്യമുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണ് കലാകാരന്മാരാവേണ്ടത്. പക്ഷേ നമ്മളൊരു സാമൂഹിക ജീവിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് വേറെ പ്രയോറിറ്റീസ് ഉണ്ട് അല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു സ്രോതസ്സ് എപ്പോഴും വേണം. അതിപ്പോൾ ഇനിയിപ്പോൾ ഇതാ തുറന്നിട്ടുണ്ട്, എല്ലാ പ്രോഗ്രാംസും വന്നിട്ടുണ്ട്, ഇതും വീണ്ടും വിസ്മരിക്കരുത്. കാര്യം നമുക്ക് ഒന്നോ രണ്ടോ മറ്റ് വരുമാന സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ പ്രോഗ്രാമില്ല സാരമില്ല, റെക്കോർഡിംഗ് ഇല്ല സാരമില്ല, വീട്ടിലെ കാര്യങ്ങൾ നടക്കും, നമ്മുടെ മറ്റു കാര്യങ്ങൾ നടക്കും. അതിൽ മറ്റൊരു വശം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഡിപ്രഷൻ വരത്തില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ഒരു പ്രോഗ്രാം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു സിനിമ നടന്നില്ല എന്ന് പറഞ്ഞാൽ വരട്ടെ അടുത്ത് വരട്ടെ എന്നുള്ളൊരു ആശ്വാസം. ഇത് എല്ലാം നമുക്ക് അതിനെ ആശ്രയിച്ചിരിക്കുമ്പോഴത്തേക്കാണ് സാമ്പത്തിക പ്രശ്നം, ഡിപ്രഷനാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റ് വരുമാന സ്രോതസ്സം കണ്ടെത്തി ഒപ്പം ഇതിനോടൊപ്പം സംഗീതവും അല്ലെങ്കിൽ മറ്റൊരു കലയും കൊണ്ടുപോയാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും.
ഇപ്പം സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഷോസ് അതിൻ്റെ പാതയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ കുറേ ഷോ ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഇത് കഴിഞ്ഞ് ഷോയിലേക്ക് വരുമ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു അക്സെപ്റ്റൻസ്? നേരത്തെ IFFK യുടെ കാര്യം പറഞ്ഞു, അത് മാറ്റി നിർത്തിയാൽ ഈ ഉത്സവപ്പറമ്പ് മുതൽ മെഗാ ഇവൻ്റ് വരെയുള്ള സ്ഥലങ്ങളിൽ ഈ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് ചെയ്ത് തരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഓഡിയൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഓരോ മൊമെൻറ്റും അവർ ആഘോഷിക്കുകയാണ്, മനസ്സിലായി? ആ ഓരോ മൊമെൻറ്റും അവർ ആഘോഷിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ എനിക്ക് ശാർക്കര ചെറിയങ്കിഴി ശാർക്കര ക്ഷേത്രത്തിലെ പരിപാടി. പരിപാടി 8:30 പറഞ്ഞിട്ട് 1:30 സ്റ്റാർട്ട് ചെയ്തത്. ഈ 1:30 ആ ഉത്സവ പറമ്പിൽ നിന്ന് ഒരാൾ പോലും എഴുന്നേറ്റ് പോയിട്ടില്ല. അത്രയും ജനസാഗരം എന്നാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഈ യാത്രകൾ, ഇപ്പോൾ ഈ ട്രാവൽ കമ്പനീസൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഇമ്പൾസീവ് ട്രാവലിംഗ് ആണ്. കാര്യം കിട്ടുന്ന അവസരം കിട്ടുന്ന സ്ഥലത്ത് പോയി അവർ എൻജോയ് ചെയ്യണം ഫാമിലിയായിട്ട്. അടുത്ത ലോക്ക്ഡൗൺ എപ്പോഴും വരുന്ന അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ ഭാവി എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ലിവ് ദ മൊമെൻറ്റ് എന്നൊരു കാര്യത്തിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ കുറച്ച് കാലം മുമ്പ് നോക്കിയാൽ നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒന്നേ അവർ ഡിപ്രസ്ഡ് ആയിരിക്കും പാസ്റ്റിനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ ആലോചിച്ച് ആങ്സൈറ്റിയിലായിരിക്കും. അതിനെ രണ്ടിനെ ആവശ്യമില്ല, നമുക്കറിയില്ല. ഈ കഴിഞ്ഞ പാസ്റ്റ് ഒന്നും നമ്മൾ തീരുമാനിച്ച് നടക്കാറില്ല നടന്നത്. ഫ്യൂച്ചർ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോഴത്തെ കാര്യത്തിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒട്ടും പ്ലാനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായല്ല. കാര്യം പണ്ട് ഈ പറഞ്ഞതുപോലെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എത്തിച്ചേരാം, എവിടെ വേണോ ട്രാവൽ ചെയ്യാം. ഇന്ന് അങ്ങനെ ഒരു അല്ല പ്ലാനിങ് നമുക്ക് സാധ്യമല്ല. ഇപ്പം ഈ റീസെൻ്റ്ലിയാണ് ഈ ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ RT-PCR അതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോഴാ മാറ്റിയവർ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ട്രാവൽ വയലേഷൻ ഐ മീൻ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് പഴയ അവസ്ഥയിലേക്ക് ഇനി എല്ലാ കാലവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ വേണ്ട. ഇതിങ്ങനെ മാറി തിരിഞ്ഞിരിക്കുക. അപ്പോൾ ടു കൺക്ലൂഡ് വിത്ത്, ലീവ് ദ മൊമെൻറ്റ്. ഇപ്പോഴേ ഞാൻ സനോജമായിട്ടാണ് ഇത് ഈ മൊമെൻറ്റ് ഞാൻ എൻജോയ് ചെയ്യുന്നു. തത്വമേയുടെ പ്രോഗ്രാം ചെയ്യുന്നു, വിഷുവാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊറോണയുടെ ചിന്തകളൊക്കെ വിടാം, ഇനി പൂർണ്ണമായും കലയുടെ ലോകത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. നേരത്തെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, അച്ഛൻ്റെ പാതയിലൂടെയാണ് രാഗേഷും കലാരംഗത്തേക്ക് എത്തിച്ചേരുന്നത്. ശരിക്കും ഈ അച്ഛൻ്റെയൊക്കെ കാലഘട്ടം കണ്ട് വളർന്ന ഒരാളാണ്, ഈ പറഞ്ഞതുപോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് രാഗേഷിൻ്റെ ജനറേഷനിലുള്ള ഇന്നിപ്പം ദാസേട്ടൻ്റെ ഉൾപ്പെടെയുള്ള മക്കൾ ഈ ഫീൽഡിലുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ രണ്ട് കാലഘട്ടത്തെ തമ്മിൽ? കാര്യം കണ്ടറിഞ്ഞ ഒരാളാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. മഹാഭാഗ്യമാണ് ബ്രഹ്മാനന്ദൻ്റെ മകനായി ജനിച്ചത്. അതിൽ അല്പം സംഗീതം എനിക്ക് അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടി എന്നറിയുന്നതിൽ അറിഞ്ഞതിൽ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമാണ്. ഇത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ഇതിനെ ഒരു ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മാനന്ദൻ എന്ന പാട്ടുകാരനെ മലയാളികൾക്കെല്ലാം ഇഷ്ടമാണ്, അവർ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് അച്ഛൻ്റെ പാട്ടിനെയും ശബ്ദത്തെയും. അപ്പോൾ അതിനെ ഇത്രത്തോളം നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഞാൻ പാടുമ്പോൾ അതിൻ്റെ അല്പമെങ്കിലും അതിനോട് നീതി പുലർത്തുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമായിട്ടുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു വെറും രാകേഷ് ആയിരുന്നെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റിയാൽ ഏതൊരു പാട്ടുകാരൻ പാടി തെറ്റിപ്പോയി, പക്ഷേ ബ്രഹ്മാനന്ദൻ മകൻ പാടി തെറ്റിയാൽ ആ ഇളെന്താ ഇങ്ങനെ പാടുന്നത്, അച്ഛൻ്റെ പേര് കളയോ? അത് എനിക്ക് മാത്രമല്ല, പ്രശസ്തരായ അച്ഛന്മാരുടെ മക്കൾക്കെല്ലാം അവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണത്. അപ്പോൾ ഇത് ഒരു സൈഡിലുണ്ട്. മറ്റൊരു സൈഡിൽ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ പേര് നീ ഉപയോഗിക്കരുത്, നിനക്ക് നിൻ്റെ അധ്വാനത്തിൽ മുന്നോട്ട് വരാൻ സാധിച്ചാൽ അത് ചെയ്തോളൂ, എൻ്റെ പേര് ഉപയോഗിക്കരുതെന്ന്. അത് എപ്പോഴല്ല, ഞാൻ പാടി തുടങ്ങിയ സമയം എനിക്ക് ഈ പറഞ്ഞ ശർക്കര ക്ഷേത്രത്തിലൊരു പ്രോഗ്രാം വന്നപ്പോൾ രാകേഷ് ബ്രഹ്മാനന്ദൻ നയിക്കുന്ന കാരണമുള്ള എന്ന പത്രത്തിൽ വന്നു. അപ്പം അച്ഛൻ എന്നോട് ചെയ്യുന്നത് രാകേഷ് ബ്രഹ്മാനന്ദൻ നിന്നോട് ആരോ പറഞ്ഞു എൻ്റെ പേര് ഉപയോഗിക്കുന്നതാണ്. അന്ന് എനിക്ക് ദേഷ്യം വന്നെങ്കിലും എൻ്റെ പിന്നാമ്പുറത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. നിൻ്റെ അധ്വാനത്തിൽ വളർന്നു വരുമെന്നാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുക. ഒരു പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. എൻ്റെ തുടക്കകാലത്ത് പല ഷോസും അവതരിപ്പിച്ചിട്ടുള്ളത് സനോജാണ്. സനോജ് നന്നായിട്ട് അറിയാം. പല വേദികളും ഉത്സവ വേദികളിൽ നമ്മൾ പരിപാടി കേട്ടാണ്. അവിടെയൊക്കെ ചാലഞ്ച് എന്ന് വെച്ചാൽ അച്ഛൻ്റെ പാട്ടുകൾ അതേപോലെ പാടുക, ജനങ്ങൾ അതേപോലെ അവർക്ക് ആസ്വാദനത്തിനെത്താലും അത് ഒട്ടും തന്നെ ആവശ്യപ്പെടുമായിരുന്നു ഇന്ന പാട്ട് പാടണം. അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. എങ്കിൽ ഇപ്പുറത്ത് ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്യും വേണം. ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് പേരുടെ നല്ല മനസ്സുകൊണ്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടും
സിനിമയിൽ പല ഡയറക്ടേഴ്സിൻ്റെയും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ നല്ല മനസ്സുകൊണ്ട് കുറേയധികം പാട്ടുകൾ പാടാൻ സാധിച്ചു. അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. ബ്രഹ്മാനന്ദൻ്റെ മകൻ ഇന്ന് തുടങ്ങിയെങ്കിലും എനിക്ക് രാകേഷ് ബ്രഹ്മാനന്ദനെ ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ഈ രണ്ട് തലമുറ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്നിലേക്ക് വരുന്ന ഒരു കാര്യം ബ്രഹ്മാനന്ദൻ്റെ മകൻ എന്നാണ്. അപ്പോൾ ആ ലെഗസി കീപ്പ് ചെയ്യാൻ വേണം, അതേസമയത്ത് എൻ്റെ ട്രാക്കിലൂടെ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ടാൻഡമിലാണ് ഞാൻ എപ്പോഴും. അതാണ് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പിന്നെ സനഹ നേരത്തെ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അതെനിക്കൊരു ടോട്ടലി ഇൻഡിവിജ്വൽ ട്രാക്കാണ്. അവിടെ എനിക്ക് ഇൻഹിബിഷൻ ഇല്ല, അതെ ഒന്നും നോക്കാനില്ല. ആരാണ് ഈ ഉള്ളിലെ അഭിനേതാവിനെ കണ്ടെത്തിയത്? ശരിക്കും തീർച്ചയായിട്ടും ഈ മൊമെൻ്റിൽ എനിക്ക് പല ഡയറക്ടേഴ്സ് ഇപ്പോൾ ശങ്കരേട്ടനൊക്കെ ശങ്കരരാമകൃഷ്ണൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ട് എടാ നിന്നിലൊരു നടനെ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 18-ാം പടിയിൽ ഞാൻ കമ്പോസറായി വന്നപ്പോൾ അത് കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ തന്നെ അറിയില്ലായിരുന്നു, അതായത് എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ, ഈ മുഖം അഭിനയത്തിന് ചേർന്നതാണോ എനിക്കറിയില്ല. പക്ഷേ എന്നെ വിശ്വസിച്ച് എനിക്ക് റോള് തന്ന് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെന്ന് പറയും തന്നത് മനു ആനന്ദ് എന്ന ഡയറക്ടറാണ്. അദ്ദേഹം ഗൗതം വാസുദേവ മേനൻ്റെ ചീഫായിരുന്നു, ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം പടം എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ റോളുണ്ട് ചെയ്യാമോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, കാര്യം ഒരു റോളിലേക്ക് എത്താനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ എന്ന് എനിക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഇതാണ് റോള് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും തയ്യാറെടുക്കണമെന്ന് ചോദിച്ചു ശരീരം ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വന്നാൽ മതി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഉറപ്പൊന്നും പറഞ്ഞില്ല. ലൈക്ക് അപ്പം ഞാൻ അറിയുന്നുണ്ട് അവിടെ ഇതിനു മുമ്പേ അഭിനയിക്കാൻ വന്നവർ അഭിനയിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പല റീസൺസിന് പോയിട്ടുണ്ട്. ഉള്ളിലൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ചെന്നു ഫസ്റ്റ് ഷോട്ട് എടുത്തു, ഡയറക്ടറൊന്നും പറയുന്നില്ല, വീട്ടിൽ പോകാൻ പറയുന്നില്ല. 2 ദിവസമായി 3 ദിവസമായി അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ പിന്നെ കാണുമായിരിക്കും. എങ്കിലും ലാസ്റ്റ് മൊമെൻ്റ് വരെ ഷൂട്ടിംഗ് തീരുന്ന വരെ ഞാൻ ഒന്ന് ശ്രദ്ധയോടെ തന്നെയായിരുന്നത്. ഇതൊരു ഒരു നവ്യാനുഭവമാണ്. കാര്യം ഒരു പക്ഷേ മനസ്സിൽ സംഗീതവും താളവും ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റി എന്ന വിശ്വാസം എനിക്കുണ്ട്. കാര്യം ഇതെല്ലാം ഒരു ടൈമിങ്ങിൻ്റെയും ഒരു ഒബ്സർവേഷൻ്റെയും ചില മോഡുലേഷൻ പാട്ടിനുള്ള എല്ലാ കാര്യങ്ങളും സംഗതിയും മോഡുലേഷനും വിബ്രാറ്റും എല്ലാം ഇതിൻ്റേതായ ഒരു വേർഷനുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് വളരെ ഒരു ഫൗണ്ടേഷന് കാരണമായിരുന്നു. എന്നോട് ഒന്ന് ചോദിച്ചോട്ടെ, ഈ മലയാളം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് തമിഴിൽ ചെയ്തു എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അല്ല മലയാളത്തിൽ എനിക്കറിയില്ല എങ്ങനെ ആൻസർ ചെയ്യണമെന്ന്. തമിഴിലിങ്ങനെ ഒരു ചാൻസ് ഒന്നും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ നിന്ന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഒന്ന് രണ്ട് പടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇറ്റ്സ് ലൈക്ക് അഗെയിൻ നമ്മളത് ചെയ്യുമ്പം നന്നായി ചെയ്യണം. അതിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ ഇൻഹിബിഷനുള്ളത് അത് തന്നെ എനിക്കിപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പാട്ടെന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറി മയക്കെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ തോളിൽ ഒരുപാട് ചുമടുകളുണ്ട് അല്ലേ. അതെ അതെ. അപ്പോൾ പ്രതീക്ഷകളും ചുമടുകളും ഒക്കെയുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ മയക്കെടുക്കുന്നത്. അപ്പോൾ മയക്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഒരു ടെൻഷനോ ഇതൊന്നും എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിലില്ല. കാര്യം വെച്ചാൽ എനിക്കറിയില്ല മറ്റേത് അവിടെ കൂടി ഇരിക്കുന്ന അത്രയും ഓഡിയൻസും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുക. അതെ, മറ്റേത് ക്യാമറയുടെ മുമ്പിലാകുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നും നോക്കാനില്ല. കാര്യം എനിക്കറിയില്ല, അറിയാത്ത കാര്യങ്ങളാണോ ഞാൻ ചെയ്യാല്ലേ. അപ്പോൾ ഡയറക്ടർ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ബ്രഹ്മാണ്ഡമായ ഒരു ചരിത്രമുള്ള ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്നു, ഇത്രയും മഹാരഥന്മാരുണ്ടായിട്ടുണ്ട്, നമുക്ക് ചുറ്റും ഇത്തരം പ്രതിഭകളുണ്ട്, അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കെന്ത് കിട്ടുന്നു അത് ഞാൻ പങ്കിട്ട് അവതരിപ്പിക്കുക, സിമ്പിൾ ആൻഡ് കൂൾ. അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോൾ സനോജ് നാളെ ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് പറഞ്ഞു തരുമ്പോൾ അത് സനോജിൻ്റെ പ്രതീക്ഷയിലേക്ക് ഉയരുക എന്നുള്ളതാണ് എൻ്റെ മുന്നിൽ ചാലഞ്ച്. നിങ്ങളെ തൃപ്തിപ്പെടുത്തുക. അത് ഒരു ഇവൻ ഇത്രയും വലിയ ഗ്രേറ്റ് ആക്ടറായ ലാലേട്ടൻ പോലും പറയുന്ന കാര്യമാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത് എൻ്റെ ഡയറക്ടറെ വിശ്വസിച്ചിട്ടാണ്, പുള്ളിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. അതാണ് നമുക്ക് ബാക്കി എല്ലാ ടെൻഷൻസും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകും. കാര്യം ഡയറക്ടർ ഷോട്ട് ഓക്കെ അല്ലെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എത്തിച്ചേർന്നാൽ മതി. മറ്റേ അവിടെ നിൽക്കുന്ന മറ്റൊരാൾക്ക് ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് തോന്നിയാൽ എനിക്ക് വിഷയമില്ല. കാര്യം ഡയറക്ടർ ഓക്കെ പറഞ്ഞു. പക്ഷേ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവർ അന്ന് പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇപ്പം മാറി വന്ന കാലം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ ഫ്രണ്ടിൽ തുറന്നിടുന്നത്. ഇപ്പോൾ ഒരു ഗായകനായി വരുന്ന ആളാകട്ടെ, ആക്ടറായി വരുന്ന ആളാകട്ടെ, അവർക്ക് മറ്റ് പലതും ചെയ്യാനുള്ള അവസരം ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പം ഗായകനായി വരുന്ന ആളിനെ അഭിനയിക്കാം, ഡാൻസ് ചെയ്യാം, മറ്റെന്തെങ്കിലും പെർഫോമൻസിൽ അയാൾക്ക് തിരിയാം. തിരിച്ച് ആക്ടറായിട്ട് വരുന്ന ആൾക്കും ഇന്നിപ്പോൾ പാടുന്നുണ്ട്. ജയസൂര്യ ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടേഴ്സും
അവരുടെ വോയിസിൽ തന്നെ പാടുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി പാടിക്കഴിഞ്ഞു, ഉണ്ണി മുകുന്ദൻ പാടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചേഞ്ച് അത് ഏത് തരത്തിൽ ഒരു ഒരു കലയെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നു, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരിക്കലും ദാസേട്ടനെ വെച്ച പാട്ട് നമ്മൾ ബാക്കി പറയേണ്ട, അതെ അതെ, വേറെ ആരെ കൊണ്ടും ട്രൈ ചെയ്യിക്കില്ല. ദാസാറിൻ്റെ പാട്ട് ദാസാറിനെ പറയാൻ പറ്റും. അതുപോലെ ലാലേട്ടനെ വെച്ച റോള് ഞാൻ പോയി അഭിനയിക്കാൻ പറ്റില്ല, പറ്റില്ല. സിമ്പിളാണ്, അതിനകത്ത് വേറെ ലോജിക്കൊന്നുമില്ല. പിന്നെ ഇത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം നല്ല കാര്യമല്ലേ, എല്ലാവരും പാടുന്നു, എല്ലാവരും അഭിനയിക്കുന്നു, നമുക്ക് ഒരുപാട് വെറൈറ്റി കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ മറ്റൊരു പോയിന്റിലേക്ക് പറഞ്ഞാൽ, ഈ അവസരങ്ങളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ നോക്കിക്കാണേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ എത്രത്തോളം നന്നായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കറിയില്ലെങ്കിലും എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. ഇപ്പം നമ്മളിപ്പോൾ പൊതുവേ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, യു ജസ്റ്റ് ബിഹേവ്. സനോജ് ഒരു സേർട്ട് വലിച്ചാൽ എങ്ങനെയാണ്, അതങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് മുമ്പേ പോയ ഒരുപാട് നന്മാർ ഈ പകർന്നാട്ടം എന്ന് പറഞ്ഞിട്ടൊരു, ഇപ്പോൾ തിലകൻ സാറായാലും ഗോപി സാറായാലും നെടുമുടി സാറായാലും ഇവരൊക്കെ മറ്റൊരു തലം, മറ്റൊരാളാണ്. ഇപ്പോൾ കമലഹാസൻ സാറിൻ്റെ ഒക്കെ ചില പടങ്ങൾ, അയാൾ ആ ക്യാരക്ടർ ആൾ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കമലഹാസൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കമലഹാസനെ നോക്കുന്നില്ല, കാണുന്നില്ല അല്ലേ. ലാലേട്ടൻ്റെ മമുക്ക ആയാലും ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പാലേരി മാണിക്യം എന്ന സിനിമ, അല്ലെങ്കിൽ വിധേയൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വിധേയൻ. അതിലൊന്നും നമ്മൾ മമ്മൂക്കയെ കാണുന്നില്ല. അപ്പോൾ അത് അവിടെ ഒരു ചാലഞ്ചുണ്ട് നമ്മുടെ ഈ ഇപ്പോഴത്തെ, നമ്മൾ ഈ ബിഹേവ് ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇവർ ഒരു ഒരു ചരിത്രം ഇതേപോലെ ഒരു വലിയൊരു സ്മാരകം കെട്ടിയിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറക്കാതിരിക്കുക. ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അതും കൂടെ മുന്നിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഇന്നിപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച, റിയാലിറ്റി ഷോ വഴി വരുന്ന ഒട്ടനവധി പ്രതിഭകൾ, പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒരു കണക്കിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത്. കാര്യം അറിയപ്പെടാത്ത പല കലാകാരന്മാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഒരു മാറ്റം ശരിക്കും ഈ കലാകാരന്മാർക്കിടയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടോ ഈ രീതിയിലുള്ള ഒരു? അല്ല, എനിക്ക് വളരെ ഇഷ്ടക്കാരും എനിക്ക് വളരെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അതാണ്. കാര്യം ഈ പല ഈ ചില നാടൻ പാട്ടുകൾ നമ്മൾ ആസ്വദിച്ച് ഇവിടെ പല വേദികളും പല പാട്ടുകാർ പാടി ആർമാദിച്ച പാട്ടുകൾ പിന്നെ നമ്മൾ അറിയുന്നത് ഇത് മറ്റ് തൃശ്ശൂർ ജില്ലയിലെ മറ്റ് ഉൾഗ്രാമത്തിലുള്ളൊരു ചേട്ടൻ എഴുതിയതാണ് എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമില്ല. കാര്യം അവരും ഡിസേർവ് ചെയ്യുന്നില്ലേ? അവർക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ റോഡിൽ ചിത്രങ്ങൾ ചുമല് വരയ്ക്കുന്നവരുണ്ട്. കുറച്ച് സമയം കൊണ്ട് അവർ അസാധ്യമായ ഒരു ക്യാൻവാസ് അവർ തീർത്തിട്ട് നിൽക്കും. എന്നിട്ട് അവർക്ക് അവരും പോകും. അവർ ഞാൻ ആലോചിക്കുന്നത് അവരും നല്ല രീതിയിൽ ജീവിക്കാൻ അറിയപ്പെടാനും അർഹത ഉള്ളവരാണ്. നമ്മളത് കാണുമെങ്കിൽ നമ്മളത് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ അവർക്കൊരു അംഗീകാരം കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഉള്ള മീഡിയ പേഴ്സണാലിറ്റീസിന്. അപ്പോൾ അതിന് യാതൊരു വിലങ്ങ് തടയില്ലാതെ ഈ സോഷ്യൽ മീഡിയാസിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. കാര്യം ഇന്ന് ലൈസൻസ് ഇല്ല വേണ്ട, ഒരു നമുക്കൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ട്. അതൊരു ഓപ്പൺ, എന്താ പറയുക, ഓപ്പൺ, നിങ്ങൾ പറയുന്നൊരു ഓപ്പൺ ഡിബേറ്റാണ്. അല്ല, ഓപ്പൺ ഡിബേറ്റ് ഇല്ല, സാധ്യതയാണ്. അതായത് ഓപ്പണായിട്ട് എല്ലാവർക്കും, അതെ അതെ, ഒരു നമ്മൾ പൊതുവേ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞാൽ എഡിറ്റർ ഇല്ലാത്ത ഒരു മീഡിയ. അപ്പം ഒരു തരത്തിലുള്ള എഡിറ്റിംഗും അതിനകത്ത് ഉണ്ടാവാറില്ല. എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല. ഒരു ഇൻഫർമേഷൻ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്ന ഈസിയാണ് കുറെ കാലത്തേക്ക്. അങ്ങനെ ആൾക്കാർ അത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായിട്ടും ഒക്കെ വാർത്തകൾ അത് ഞങ്ങൾക്ക് ഉണ്ടായിട്ട് ജാനകിയമ്മയുടെക്ക് ജനാർദ്ദനൻ സാറ്, ഒരു മൂലക്കിരുന്ന് ഒരാളങ്ങ് എഴുതി അത് ഷെയർ ചെയ്യാനും കുറെ ആളുകൾ. ഇതിനകത്ത് വേറൊരു പ്രശ്നം വെച്ചാൽ ഈ ഹെൽത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് തെറ്റായിട്ട് പ്രചരിപ്പിക്കും. ഇത് ഫോളോ ചെയ്ത് ജീവിതത്തിൽ ശീലമാക്കി ഗുരുതരമായ അവസ്ഥയിൽ എത്തിയവരുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഇതിന് മീഡിയയുടെ സ്വാതന്ത്ര്യമുണ്ട്, ലിബർട്ടി ഉണ്ട്, എങ്കിലും അതിൻ്റെതായ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതാണ് തീർച്ചയായിട്ടും. പിന്നെ കലാകാരന്മാർ അറിയപ്പെടണം, എല്ലാവരും അറിയപ്പെടണം. കാര്യം എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ. എല്ലാവരും അറിയപ്പെടട്ടെ. കലാകാരൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് സന്തോഷമുള്ളൂ. എനിക്ക് ഇവരെ അറിയാനും
അവരുടെ പിന്നാമ്പുറ കഥകൾ കേൾക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഈ മറ്റൊരു കാര്യം രാജേഷ്, ഇപ്പം നമ്മൾ പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം മാനത്തെ കായലിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് ഒരു തലമുറയിൽ നിന്ന് പകർന്ന് മറ്റൊരു തലമുറയിലേക്ക് എത്തി, അത് ഇപ്പോഴും സ്റ്റിൽ അത് ലൈവാണ് ആ പാട്ട്. നമുക്ക് കേട്ടാൽ ഇന്നത്തെ തലമുറയിലും അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇന്നിറങ്ങുന്ന പാട്ടുകളുടെ ലൈഫ് ഒരു ഒരു സ്പാൻ ഓഫ് ടൈമിനപ്പുറം ഇത് പോകുന്നില്ല. എന്താ ഉദ്ദേശം? അല്ല, ടു ബി ഫ്രാങ്ക്, എന്താണ് രാകേഷിന് തോന്നിയിട്ടുള്ള കാര്യം? രണ്ട് പാട്ട് പാടുന്ന അല്ല അതിന് ഈ അതിന്റെ കാരണം അല്ല, ഈ ഒരു പാട്ടുണ്ടാക്കുന്നതിന് പിന്നിലുള്ള എഫേർട്ട് നന്നായിട്ട് അറിയാന്നുള്ളവരാണ് നമ്മളൊക്കെ. അപ്പൊ ഈ പാട്ട് രണ്ട് കാലഘട്ടത്തിലും ഉണ്ടാക്കിയ പാട്ടിന്റെ പിന്നിലുള്ള എഫേർട്ട് ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു പക്ഷേ അതിന്നും എഫേർട്ട് ചിലപ്പോൾ ഇപ്പോൾ എടുക്കുന്നുണ്ടാവാം. അന്നത്തെ പിന്നെ അന്നത്തെ റെക്കോർഡിങ് അന്നത്തെ ടെക്നോളജിയും ഒക്കെ വേറൊരു തരത്തിലായിരുന്നു. എന്നിട്ടും അത് ഇങ്ങനെ നിലനിൽക്കുന്നു. പക്ഷേ ചില ഇപ്പോൾ ഇറങ്ങുന്ന നല്ല പാട്ടുകൾക്ക് പോലും അല്പായുസാണ്. അല്ല, അത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ടി വി ചാനലിൽ ഗോപിചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഗോപി സുന്ദർ പറഞ്ഞൊരു കാര്യം ഇങ്ങോട്ട് എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ആ കഥയിലെ ഒരു സന്ദർഭത്തിന് ഡയറക്ടർ തന്നെ ഓൾറെഡി റെഫറൻസ് കൊണ്ടുവരും, ഇന്ന പാട്ട് പോലെ വേണമെന്ന്. അപ്പം തന്നെ ഈ മ്യൂസിക് ഡയറക്ടർ ടോട്ടലി ഒരു കൂട്ടിനകത്ത് അയാളെ പിടിച്ചിട്ടണക്കായിപ്പോയി. ഇന്നതുപോലെ ഇതുപോലെ ഒരു കാര്യം, ഒരു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണമായിരിക്കും. അവരെവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ ആയിട്ടുള്ളവരോ റഫറൻസ് കഥയ്ക്ക് ചേർന്ന് ഇങ്ങനെ ആയിരിക്കണം. പക്ഷേ അങ്ങനെ റെഫറൻസ് ആയിട്ട് വരുമ്പോൾ തന്നെ ആ മ്യൂസിക് ഡയറക്ടറിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നീട് ഇതിനെ ഒരു 10-14 ട്യൂണ് കേൾപ്പിക്കുക, അതിൽ നിന്നൊരു ട്യൂൺ എടുക്കുക എന്ന് പറയുന്ന ഒരു ഹ്യൂമംഗസ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ്. ഭയങ്കര ഒരു ചാലഞ്ചാണ്. കാര്യം ഇതിനെ ഒരു ഓക്കെ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടാവും. അപ്പം എന്നിട്ട് ഒരു പാട്ടെടുക്കുക, അതിനെ ചിത്രീകരിക്കുക, പിന്നെ ആ പാട്ട് മീഡിയയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് എത്ര സോഴ്സ് ഉണ്ടായിരുന്നു? ഒരു സിനിമാ തിയേറ്റർ, ഒരു റേഡിയോ, ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡർ അല്ലേ. ഇതിനപ്പുറം നമുക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടായില്ല. ഗൾഫിൽ നിന്ന് വരുന്നൊരു കാസറ്റ് കൊണ്ടുവരും, പിന്നെ അത് CD. ഇന്നങ്ങനെയാണോ? യൂട്യൂബ് മാത്രമല്ല, ഈ സ്പോട്ടിഫൈ, യൂട്യൂബ് ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഫോക്കസ് ഈസ് ഡിസ്ട്രാക്റ്റഡ്. അങ്ങനെ വരുമ്പം ഞാൻ ചോദിക്കാം, ഫുഡ് ഇപ്പോഴും സനോജ് പയറും കഞ്ഞിയാണ് കഴിക്കുന്നത്? അല്ല, ഷവർമ കഴിക്കൂലേ? ഈ ഷവർമ എവിടെ നിന്നാണ്? ചൈനീസ് ഫുഡ് കഴിക്കൂലേ? ഫുഡിൽ ആ മാറ്റം വന്നിട്ടുണ്ട്. ഡ്രസ്സിങ്ങിൽ മാറ്റം വന്നില്ലേ? ഡിമാൻഡിങ് ആണ്. ആ കാലഘട്ടം ഇതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഇത്രയും ഈ നമ്മുടെ ശ്രദ്ധ പല സ്ഥലത്തും ആയപ്പോഴത്തേക്ക് എത്ര മഹത്തായ സൃഷ്ടികളുണ്ടായാലും അതിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. എങ്കിലും ചില പാട്ടുകളുടെ ഒരു യോഗമാണ്, അല്ലെങ്കിൽ ചില പാട്ടുകളുടെ ഒരു ജാതകമുണ്ട്, അത് എങ്ങനെയാലും ഹിറ്റാവും. എങ്കിലും ഈ പോയിന്റിൽ നമ്മൾ പറയാനുള്ളത്, മലയാള സിനിമയുടെ ഏറ്റവും മികച്ച കാലഘട്ടം എന്ന് പറയുന്നത് 60, 70, 80 ഘട്ടം. ആ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രതിഭകളെ പോലെ ഇന്ന് പ്രതിഭകളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും പ്രഗത്ഭരായ ഡയറക്ടേഴ്സ്, പ്രഗത്ഭരായ എഴുത്തുകാർ, മ്യൂസീഷ്യൻസ്, പാട്ടുകാർ ഒക്കെ ആ കാലഘട്ടത്തിലാണ്. അത് സമ്പന്നമായിരുന്നു. ഒരു പക്ഷേ അവർക്ക് ഒരു വേർജിൻ ഗ്രൗണ്ട് കിട്ടിയിരുന്നു. നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും അച്ഛൻ്റെ പാട്ട് തന്നെ പാടാം. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. ഒരുപക്ഷെ ബ്രഹ്മാനന്ദ സാറിൻ്റെ ഓർമ്മകൾ ഇന്നും നിലനിർത്തുന്ന ഒരു ഗാനം, വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ അതേ സ്വരമാധുരി നമുക്ക് വീണ്ടും റീകളക്ട് ചെയ്യാൻ പറ്റുന്ന കൂടുതലൊന്നും പറയാനില്ല. കാര്യം ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ അനൗൺസ് ചെയ്ത് രാകേഷിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ള പാട്ടാണിത്. പലപ്പോഴും സനോജ് എന്നോട് ചോദിക്കാതെ പോലും സനോജിന്റെ ഇഷ്ടത്തിന് ലിസ്റ്റ് പറഞ്ഞു. അല്ല, അത് ഞാൻ ആസ്വദിച്ചു. കാര്യം ഈ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ലിസ്റ്റിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതൊരു കാലഘട്ടമാണ്. വീണ്ടും നമ്മൾ തിരിച്ച് ഈ ഇപ്പോഴത്തെ കാലത്തോട്ട് വരുമ്പോൾ, ഈ സിനിമ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അഭിനയത്തിൻ്റെ കാര്യത്തിൽ,
ഈ മാറി വരുന്ന ഈ പറഞ്ഞ സിനിമ ഗാനങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സിനിമയിലും ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സ് വരുന്നു, പുതിയ രീതിയിലുള്ള കഥാചിന്ത, പുതിയ രീതിയിലുള്ള ഷൂട്ടിംഗ് സ്റ്റൈല്, നമ്മുടെ ട്രഡീഷണൽ കോൺസെപ്റ്റ് എല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു സിനിമ മേഖലയാണ് വരുന്നത്. അപ്പോൾ ഇപ്പം സംഗീത രംഗത്തേക്കും കൂടെ, സംഗീത സംവിധാന രംഗത്തേക്കും കൂടെ ഇറങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ കഥയ്ക്ക് അനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ പാട്ട് മറ്റൊരു വഴിയിലാണെന്ന് പലരും പറയുന്നുണ്ട്. പല സംഗീത സംവിധായകരുമായിട്ട് സംവദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, പാട്ട് പാട്ടിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, സിനിമ സിനിമയുടെ വഴിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല വർക്കുകളും ക്രിയേറ്റീവായിട്ട് അതിലോട്ട് താതാമ്യം പ്രാപിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അവരുടെ ഒരു മനസ്താപമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? കാര്യം ഒരു കോർഡിനേഷൻ പ്രശ്നം ഇതിൽ ഇവിടെയുണ്ട്. കാര്യം സിനിമ ഷൂട്ട് തുടങ്ങിയിട്ടായിരിക്കും ഇവർ ഇത് രണ്ട് പാട്ട് വേണമെന്ന് തീരുമാനിക്കുന്നത്. മദ്രാസിലായിരിക്കും ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ പുള്ളി അവിടെ വിളിച്ച് പറയുന്നു, ആ ഇതിലേക്ക് രണ്ട് പാട്ട് ഇങ്ങനെ വേണം, നമുക്ക് ഇടയ്ക്ക് കയറ്റാനാണ്. കയറ്റുമോ കയറ്റില്ല എന്നുള്ള കാര്യവും അവർക്ക് ഉറപ്പില്ല. സിനിമ ഇറങ്ങുമ്പോൾ മാത്രം അറിയാം പാട്ടുണ്ടാവും. അല്ല, അത് ശരിയാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇന്ന് പാട്ട് സിനിമയ്ക്ക് എത്രത്തോളം സാധ്യത കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. അതിൻ്റെ പ്രൊമോഷൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സിനിമയിലേക്ക് പാട്ട് വരുമ്പോഴത്തേക്ക് അതിനെ അത് വല്ലാതെ ചുരുങ്ങി പോകുന്നുണ്ട്. കാര്യം ഒരു പക്ഷേ ആ ടൈം ഡ്യൂറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാലറിയാം, നമുക്ക് നാദബ്രഹ്മം എന്നുള്ള പാട്ടിന് നാലോ അഞ്ചോ ചരണമുണ്ട്, അല്ലെങ്കിൽ മറ്റ് പഴയ പാട്ടുകൾക്ക് മൂന്ന് ചരണമുണ്ട്. ദേവരായ മാസ്റ്ററുടെ മിക്ക പാട്ടുകൾക്ക് മൂന്ന് ചരണമുണ്ട് സിനിമയിൽ, നമ്മുടെ കാസറ്റിൽ രണ്ട്. അത് അതൊരു പക്ഷേ അന്നത്തെ ഈ റെക്കോർഡിന് 3.something ഡ്യൂറേഷനേ പാടുള്ളൂ. അപ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് അവർ ആ റെക്കോർഡിന് വേണ്ടി കട്ട് ചെയ്തിടുന്നതാണ്. പക്ഷേ സിനിമയിൽ അത് ഫുള്ളും ഉണ്ടാവും. പിന്നീട് രണ്ട് ചരണമായി, ഈ സമീപകാലത്ത് അത് ഒരു ചരണമായി. അതെ അതെ. ഇപ്പം അടുത്തിടയ്ക്ക് കിട്ടിയ ഒരു പാട്ടിന് പല്ലവി മാത്രമേ ഉള്ളൂ. ആ പല സിനിമകളിലും ഇപ്പം അങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് പാട്ട് വന്നിട്ടും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, അത് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം. എങ്കിൽ കോൺട്രറി ടു ദാറ്റ്, പല വിജയിച്ച സിനിമകളിലും പാട്ടുകൾ ഉടനീളം അതിൻ്റെ മുഴുനീളം പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പടങ്ങൾ ഇറങ്ങുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ലാൽ ജോസ് ചേട്ടനുമായിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ചോദിച്ച ഒരു കാര്യം, എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യം, ഞങ്ങൾ ഇന്ന് ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം അച്ഛനെ ഓർക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ബ്രഹ്മാനന്ദ ചേട്ടനെ ആദ്യം കാണുന്നത് മലയത്തി പെണ്ണിൻ്റെ റെക്കോർഡിങ് നടക്കുമ്പോൾ സ്റ്റുഡിയോയിൽ. അന്ന് ഇവർ ഈ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞാനവിടെ ചെന്നു. അപ്പോൾ റെക്കോർഡിങ് നടക്കുമ്പോൾ കോറസ് പാട്ടുകാരെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കയറി പാടി, ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ലാൽ ജോസ് ചേട്ടൻ പാടുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ പാടുക? അപ്പം ചേട്ടൻ പാടുക. അത് ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പോൾ ആ പാട്ട് ദമ്മധുരം എന്നുള്ള പാട്ടിൽ പുള്ളിയാണ് പുള്ളിയും കൂടെ ചേർന്ന് കുറച്ച് പാടിയത്. അതെനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. മാത്രമല്ല, പുള്ളി എന്നിട്ട് അത് പുള്ളിയുടെ നാട്ടിൽ നടന്നൊരു ചെറിയൊരു തട്ടിക്കൂട്ട് നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വായിക്കാനായിട്ട് പുള്ളി ഗിറ്റാർ വായിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ബേസിക്കലി മ്യൂസീഷ്യനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാലും ഈ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിലൊക്കെ തന്നെ നല്ല പാട്ടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റ് ഡയറക്ടേഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ അവർ കുറച്ചും കൂടെ സിനിമയ്ക്ക് പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട്, ഇപ്പോൾ പ്രിയൻ ചേട്ടനാവട്ടെ, പ്രിയദർശൻ ചേട്ടനാവട്ടെ, പണ്ട് ശശികുമാർ സാർ ആവട്ടെ, വിൻസെൻ്റ് സാർ ആവട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ സിനിമകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഭരതമാഷ ആയിക്കോട്ടെ, ഇവരുടെ സിനിമകളിലൊക്കെ പാട്ടുകൾക്ക് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇന്നും മനസ്സിൽ അതിങ്ങനെ വിടർന്നു നിൽക്കുന്നു. അല്ല, അത് തന്നെയാണ് രാകേഷ് ഞാൻ ചോദിച്ചത്. കാര്യം ഇന്നത്തെ സിനിമകളിൽ പാട്ട് ആവശ്യമുള്ള ഒരു ഘടകമല്ലാതായി മാറിയിരിക്കുന്നു, മറിച്ച് ഈ പറഞ്ഞതുപോലെ വളരെ കോൺട്രവേഴ്സി ആയിട്ട് തെറിവിളി, അതുപോലെ സെൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് OTT റിലീസ് സിനിമകളിലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ചിത്രമാണോ എന്ന് പോലെ തോന്നിപ്പോകാറുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറയുന്നത് അത് ആ ചിത്രത്തിന് അത് ആവശ്യമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അത് അതിനോട് ഞാൻ എൻ്റെ ഒരു പോയിന്റ് വെച്ചാൽ അത് റൈറ്റേഴ്സ് ലിബേർട്ടിയാണ്. ഇപ്പം നമുക്ക് എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്ക് മൂവിയിൽ മാത്രം ഒതുങ്ങാൻ പറ്റും. അല്ല, ടെക്സ്റ്റ് ബുക്ക് മൂവിയിലെന്നല്ല, ഞാനിപ്പോൾ ഒരു ഡിബേറ്റിന് വേണ്ടി തന്നെ ചോദിക്കുകയാണ്. ഇത്ര നല്ല കലാമൂല്യമുള്ള മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് പൊതുവേ നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്, ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു കലാമൂല്യം. അങ്ങനെയാണെങ്കിൽ ഈ വിദേശത്തുണ്ടാകുന്ന പല സോഷ്യലി അല്ല ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള പടങ്ങളിലൊക്കെ ന്യൂഡ് സിനിമകൾ വിദേശത്ത് ആ ഒരു കൾച്ചർ ഉണ്ട്. നമ്മളെ ഇത് സമീപഭാവിയിലായിട്ട് മലയാളത്തിൽ വന്ന് കയറിയ ഒരു കൾച്ചർ. പറയുമ്പോൾ ഇത് മനുഷ്യൻ്റെ കാര്യങ്ങളല്ലേ,
അല്ല മലയാളത്തിൽ നമ്മൾ കണ്ടുപിടിക്കില്ലേ, അങ്ങനല്ല പ്രശ്നം ഇല്ലെന്നല്ല, അല്ല പറയൂ, ഇമോഷൻസ് എല്ലാവരും ഇമോഷൻസ് എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മൂല്യം കൽപ്പിച്ചിരുന്ന ഒരു സ്ഥലത്ത് മൂല്യച്യുതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള കടന്നു കയറ്റങ്ങൾ അല്ല, അതിനോട് എനിക്ക് ഒന്നും പറയാനില്ല. കാര്യം ഒന്നും കാലഘട്ടം ആവശ്യപ്പെടുന്ന ആ പിന്നെ കാര്യം ചില ഒരു റൈറ്ററിന്റെ ലിബർട്ടിയാണ്. ഒരു കഥാസന്ദർഭത്തിന് അയാൾ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് ചീത്ത വിളിച്ചാൽ ആ ഇമ്പാക്റ്റ് വരുള്ളെങ്കിൽ അത് വിളിച്ചേ പറ്റുള്ളൂ. ഇല്ലേ, അവിടെ ഈ ഈ ഒരു മരത്തിന് ചുറ്റും എത്ര ചുറ്റിയാലും ഇത് അവസാനിക്കുന്ന സംഭവം എവിടെ നിന്നാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ പിന്നെ അത് കാണിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? അതാ ഇപ്പോൾ നമുക്ക് റേറ്റിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ ഏത് കണ്ടാലും നമ്മൾ കയറണ്ട അങ്ങോട്ട്. നിങ്ങൾ ഫാമിലിയായിട്ട് പോകണ്ടേ? നിങ്ങൾ ഒ ടി ടിയിൽ അതിൻ്റെ under 13 വരുന്നുണ്ട്. ഇപ്പോൾ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലായാലും under 13 അല്ലെങ്കിൽ അഡൽസ് ഓൺലി എന്നൊക്കെ വരുന്നത് അത് കണ്ടാൽ മതി. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഒരുമിച്ച് കാണണ്ടേ? നമുക്കിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് എന്താ ഇവിടെ വെജിറ്റേറിയൻ കിടക്കും, ഇവിടെ സംസ്കാരമില്ലേ ഭാരതത്തിൻ്റെ പറയാറില്ലല്ലോ, ആണോ? അതെ, അല്ല വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിൽ നമ്മൾ അവിടെ പോകും. ഞാൻ ബോളുവാശിയിലേക്ക് വെജിറ്റേറിയൻ ആയിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് നോൺ വെജ് കൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നമല്ല. ഇവിടെ കാലഘട്ടം മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ ഇവിടെ നോൺ വെജിറ്റേറിയൻ ഉണ്ട്. ഇവിടെ തെറിവിളിയും ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ ചോദിച്ചാൽ എനിക്കറിയാം, നിങ്ങളെ സ്വഭാവം. വീണ്ടും നമ്മൾ പാട്ടിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഇപ്പം മലയാളത്തിൽ വലിയൊരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്, പാട്ടിനോടൊപ്പം തന്നെ. അത് ഒരുപക്ഷെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ കണ്ടു പോയ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, BGM ഉണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ് തിരിച്ച് വീണ്ടും നമ്മൾ റീകളക്ട് ചെയ്ത് ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ നോക്കുന്നത്. അങ്ങനെ BG കമ്പോസിങ്ങിൽ എന്തെങ്കിലും രീതിയിലൊരു ഇൻട്രസ്റ്റ്? വളരെ ഇഷ്ടമാണ്, അത് കാര്യം അതിനകത്തൊരു എമോഷനുണ്ട്. അതൊക്കെ എപ്പോഴും നമുക്ക് മനസ്സുണ്ട്. അപ്പോൾ ഈ ഞാൻ എനിക്ക് ഒരുപക്ഷെ ഇഷ്ടമുള്ള ഒരു ഏരിയ ഇതൊക്കെ, അതായത് ഞാൻ ഈ വിദേശ രാജ്യത്ത് നിർമ്മിക്കുന്ന സിനിമകളിലൊക്കെ അവരുടെ ഈ ഓർക്കസ്ട്ര വെച്ചിട്ട് ഒരു ഒരു സീനിനെ എമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചിന്തയ്ക്കപ്പുറമുള്ളൊരു ക്യാൻവാസിലേക്ക് എത്തിക്കാൻ ഇവർ ഇതിനെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കണം. ഈ റീസെൻ്റ്ലി ഞാൻ കണ്ട ഒരു ജോജി, അതിനകത്ത് നമ്മുടെ ഒരു സുഹൃത്താണ് മ്യൂസിക് ഏരിയ, അദ്ദേഹം പുറത്തുള്ള ഓർക്കസ്ട്രയാണ് ഉപയോഗിച്ചത്, മാസിഡോണിയൻ ഓർക്കസ്ട്രയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് അത്, അന്ന് കോവിഡ് സമയത്താണ് അവർ റെക്കോർഡ് ചെയ്തത്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അത്തരം കാര്യങ്ങൾ മാറ്റങ്ങൾ നമ്മുടെ സിനിമകളിൽ വരണം. പാശ്ചാത്യരുടെ സംഗീതം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഈ വെസ്റ്റേൺ ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ എല്ലാം ഒട്ടുമിക്ക സിനിമകളിലും ഇപ്പോൾ RRന്റെ ഏതെങ്കിലും കുറേ പോർഷൻസ് അവർ ഓർക്കസ്ട്ര ഉപയോഗിക്കുന്നുണ്ട്. അത് ഹംഗേറിയൻ ഓർക്കസ്ട്ര അല്ലെങ്കിൽ മെസിഡോണിയൻ ഓർക്കസ്ട്ര അല്ലെങ്കിൽ അങ്ങനെ പല ഓർക്കസ്ട്രകളും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. കാര്യം എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒന്നാണ് സർവേഷ്, നമ്മളിങ്ങനെ വേർതിരിച്ച് കാണുന്നു. ആ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സിനിമയ്ക്ക് ഇത്തരം എലമെൻസൊക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ വി ഷുഡ് ബ്രിങ് ഇൻ ദാറ്റ് എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. അവിടെ വെജിറ്റേറിയൻ നിന്നോ ഇപ്പൊ പറഞ്ഞ പോലെ ഈ വീണ്ടും ഷോസുമായി സജീവമായി കഴിഞ്ഞു, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? സ്വന്തമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള? ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ 2 വർഷത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴും. ഈ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും അല്ലെങ്കിൽ OTTsലും അല്ലെങ്കിൽ യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഫോണിലൂടെയൊക്കെ ജനം ഒരുപാട് കാര്യങ്ങൾ കണ്ടു തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്ത് തുടങ്ങി. അപ്പം ഈ ആസ്വാദന തലത്തിന് ഒരുപാട് സാധ്യതകൾ വന്നു തുടങ്ങി, പല ചോയ്സസ് മാറി. അങ്ങനെ വരുമ്പം നമ്മൾ തിരിച്ച് ഈ ഇപ്പോൾ ഈ ഷോസെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ റീസർഫസ് ചെയ്യുന്ന ഒരു വലിയൊരു സ്ട്രഗിളും ചാലഞ്ചും ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു മാറ്റത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബാൻഡുണ്ട്, RB Live എന്ന് പറയുന്ന ബാൻഡ്, അതിലേക്ക് ഒരു ഗാനമേള ഫോമാറ്റിൽ നിന്ന് ടോട്ടലി മാറി എല്ലാ തരം അൺപ്ലഗ്ഡ് വേർഷൻസാണ്, അൺപ്ലഗ്ഡും എല്ലാ ടൈപ്പ് ഓഫ് വേർഷൻസും ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയും അവർക്ക് ഇഷ്ടപ്പെട്ട ബ്ലെൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നാടൻ പാട്ട്, നാടൻ ഇൻസ്ട്രുമെൻസ് വെച്ച് പാടുന്ന ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനകത്തൊരു റോക്ക് ഒരു ഡ്രം പ്ലസ് ഒരു ഗിറ്റാറിൻ്റെ ഒരു പ്രോഗ്രഷനൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സൗണ്ട്സ് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വെസ്റ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് നാടൻ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരേപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ്, എൻ്റെ വർക്കിലേക്കാണ്, എക്സ്പെരിമെൻറ്റിലാണ്
അപ്പോൾ ആർ ബി ലൈവ് എന്ന ബാൻഡാണ്. അപ്പോൾ അത് ഉടനെ പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഫാമിലിയെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. ഒരു ഫാമിലിയേ ഉള്ളൂ, ഒരു ഭാര്യ, ഒരു മോള്. ഇപ്പം നമ്മൾ ചെന്നൈയിലേക്ക് താമസം മാറി, കൊച്ചിയിലായിരുന്നു. വൈഫ് ഡോക്ടറാണ്. വൈഫ് ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അമൃത എന്നാണ് പേര്. മോള് ആത്മിക. അപ്പോൾ വൈഫ് ഇപ്പോൾ അവിടെ കാഞ്ചി യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജിൽ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നസറത്ത് പേട്ടയിൽ ജയേന്ദ്ര സരസ്വതി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറേണ്ടി വന്നു. ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു നഗരമാണ്, കാരണം എൻ്റെ കുട്ടിക്കാലം 10-12 വർഷം ഞാൻ ചെന്നൈയിലായിരുന്നു. വീണ്ടും തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അതൊരു മാറ്റമായിട്ട് കാണുന്നു. ഏതായാലും ഈ വിഷു ദിനത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിലാണെങ്കിലും നമ്മളോടൊപ്പം സംവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന രാകേഷിന് വിഷു ആശംസകൾ ഒന്നുകൂടിയായിരുന്നു. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ആർ ബി ലൈവ്, തുടർന്നുള്ള ഫ്യൂച്ചർ പ്രോജക്റ്റുകൾ ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം നീണ്ട ഒരു സമാഗമം, അതിന് പ്രത്യേകമായ എൻ്റെ വക ഒരു താങ്ക്സ്. ഒരുപക്ഷെ അത് അതാണ് ഞാൻ ഒരുപക്ഷെ ഈ തത്വമേ എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് സാധ്യമായത് സനോജിനെ വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ടു കൺക്ലൂഡ് വിത്ത്, ഒരുപാട് സന്തോഷം സനോജ്. എനിക്ക് സനോജ് വന്നതിലും സനോജ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ എന്തോ പറയുക ഹെഡ് ചെയ്യുന്ന ഈ ചാനലിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവട്ടെ. ഞാൻ അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, പ്രഷറുള്ളതാണ് ആ ചോദ്യം. ഈ കേരളം ഒരു മഹാമാരി വന്നുപോയി, അതിനു മുമ്പ് ഒരു മഹാപ്രളയം വന്നുപോയി, ഇതുകൊണ്ട് മലയാളി നന്നാവുമെന്ന് തോന്നുന്നുണ്ട്? മലയാളിക്ക് എന്താ കുഴപ്പം, നിങ്ങളാണ് പ്രശ്നം. മലയാളികൾക്ക് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ തെറ്റിദ്ധാരണയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പം ഞാൻ അവിടെ ഫസ്റ്റ് സെറ്റിൽ ചെന്ന് ഇറങ്ങുമ്പം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. ഓ, നിങ്ങൾ കേരളല്ലെന്ന് വരികളാ? ശരി സാർ. എന്നിട്ട് അവർ ബാക്കി പറയും പറഞ്ഞെന്ന് പറയും, യോ കേരളല്ലെന്ന് വന്നാൽ ആരായിരുന്നാലും ഭയം മറിയ. എന്തിപ്പോൾ ഏതാച്ചും നാഷണൽ അവാർഡ് വെച്ചിരിപ്പാ, സ്റ്റേറ്റ് അവാർഡ് വെച്ചിരിക്കുക, അവളെ ബ്രില്ലിയൻ്റ്പ്പാ എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ കാണുന്നത്. അതുകൊണ്ട് മലയാളികളെ അടച്ചാക്ഷേപിച്ചതല്ല ഞാൻ, മലയാളികളെ ബഹുമാനിക്കുന്നവരാണ് കേരളത്തിന് പുറത്തുള്ളവർ. പിന്നെ ഒരുപക്ഷെ ഈ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്നിനെ അംഗീകരിക്കത്തില്ല, എല്ലാവരും കുറ്റം പറയുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഒരു പോസിറ്റീവ്, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറയട്ടെ. ഒരുപക്ഷെ അങ്ങനെ കുറ്റം പറയും, അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ ഒരുപാട് സ്ക്രൂട്ടിനൈസ് ചെയ്ത് അഭിപ്രായം പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിൽ ഇപ്പോൾ എന്നെ ഒരുപാട് കുറ്റം പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണ്, കുറ്റം പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറ്റമുണ്ട്, അതെന്താണ് കുറ്റം? ആ കുറ്റത്തെ ഞാൻ എടുത്തിട്ട് അങ്ങനെ റീവർക്ക് ചെയ്ത് ആ കുറ്റമില്ല, കുറ്റവിമുക്തനാക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ വളരുകയാണ് അല്ലേ. അതെ, എനിക്ക് അല്ലെങ്കിൽ നാട്ടുകാരിങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, അതിനൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നം. ഇപ്പം ആരെങ്കിലും സനോജ് പറയും, രാകേഷ് അത് ശരിയായില്ല കേട്ടോ, താനാരാ ഇത് പറയാൻ എന്ന് ചോദിക്കുന്ന കേട്ടോ, ആണോ സാധനത്, ശരി വീട്ടിൽ പോയിരുന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക. അടുത്ത വട്ടം സനോജ് കേൾക്കുമ്പോൾ ആ അതെ ഗുഡ്, അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് എടുക്കുക, അത് വലിയ കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് അയാൾ എന്തും മനുഷ്യനാണ്, കുറ്റം പറച്ചിലാണ്, മലയാളിയല്ലേ എന്ന് പറയുന്ന കേട്ടം, ഞാൻ ബെറ്റർ ടു ടേക്ക് ഇൻ ദാറ്റ് വേ. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഹാപ്പി, ഞാൻ ഹാപ്പി. അപ്പം വിഷുവായിട്ട് എന്താണ് പ്രേക്ഷകർക്ക് ഒരു സന്ദേശം? സന്തോഷം കൊടുക്കാനുള്ള പക്വതയൊന്നും എനിക്കില്ല, എങ്കിലും ലീവ് ദ മൊമെൻറ്റ് എന്നുള്ളതാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ചേർത്ത് പിടിച്ച് ഒന്നായി ഒരുപോലെ ജീവിച്ചാൽ മാത്രം മതി. നമ്മൾ നമ്മുടെ പണിയെടുക്കുക. കുറച്ച് സഹജീവികളോടുള്ള സ്നേഹവും കരുതലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ ആരോഗ്യം സൂക്ഷിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു രാകേഷ്. താങ്ക് യു സനോജ്. താങ്ക് യു.